ഹെലിക്കൽ ഗിയേഴ്സ് ഹെലിക്കൽ ഗിയേഴ്സ് നമ്മൾ സ്പർക്ക് ഗിയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഹെലിക്കൽ ഗിയേഴ്സ് വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ സ്പർഗ് ഗിയറും ഹെലിക്കൽ ഗിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഡിസൈൻ പ്രൊസീജിയറിലെ പ്രോ ഡിഫറൻസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഈ ഹെലിക്കൽ ഗിയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പർഗ് ഗിയറിൽ നമ്മുടെ സാധനം എങ്ങനെയാണ് ഇപ്പം ഇത് നമ്മുടെ ഗിയറിൻ്റെ ടോപ്പ് വ്യൂ ആണെന്ന് വെച്ചോ ഇതാണ് ഗിയറിൻ്റെ ആക്സസ് ഓഫ് റൊട്ടേഷൻ ഇവിടെയാണ് നമ്മൾ ഷാഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സാധനം അവിടെ ടീത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് ആ ടീത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരയ്ക്കും സ്പർഗ് ഗിയറിൽ ആ ടീത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ടീത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ടീത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരൽ ടു ദ ആക്സസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് നമ്മൾ സ്പർഗിയറിലാവുമ്പം അപ്പം സ്പർഗിയറിലെ ടീത്ത് എന്ന് പറയുന്നത് ടീത്ത് ആർ പാരലൽ ടു ആക്സസ് ഓഫ് ദ ഗിയർ ഇതേ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ നമ്മൾ ടോപ്പ് വ്യൂ എടുത്തിട്ട് നമ്മൾ ടോപ്പ് ടോപ്യൂ ഉപ്പിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ആക്സസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് നോക്കുക അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദി ഗിയർ ആണെന്ന് നോക്കുക ഷാഫ്റ്റൈലായിരിക്കുമല്ലോ കയറുന്നത് അപ്പം നമ്മുടെ ഗിയർ ടൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇംഗ്ലണ്ടായിട്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഗിയേഴ്സിനെയാണ് നമ്മൾ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഹെലിക്കൽ സർഫസ് ഉള്ള ഗിയേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ബിറ്റ്വീൻ പാരലൽ ഓർ ക്രോസ്ഡ് ഷാഫ്റ്റ്സ് അതായത് നമ്മളിപ്പോൾ രണ്ട് ക്രോസ്ഡ് ഷാഫ്റ്റ്സ് ഉണ്ടെങ്കിൽ പാരൽ ഷാപ്സിന് ഇടയ്ക്ക് ഗിയർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാരൽ ഷാപ്സിന് ഇടയ്ക്ക് ഗിയർ ട്രാൻസ്മിഷൻ വേണ്ടി എനിക്ക് ഹെലിക്കൽ ഗിയേഴ്സ് ഉപയോഗിക്കാം അതേപോലെ തന്നെ ക്രോസ്ഡ് ഷാപ് അതായത് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഇവിടെ ഒരു ഹെലിക്കൽ ഗിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഹെലിക്കൽ ഗിയർ ആണെന്ന് വെക്കുക ഈ ക്ലൈൻ ഇത് ക്രോസ്ഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹെലിക്കൽ ഗിയർ എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ദ മെഷിംഗ് ടീത്ത് ദാറ്റ് ലൈ എലോങ് ദ ഹെലിക്സ് ആംഗിൾ അതായത് നമുക്കിവിടെ ഈ മെഷിംഗ് ടീത്തുകളെല്ലാം ആക്സിസ് ഓഫ് ദ ഗിയറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ടീത്തിൻ്റെ സെൻറ്ററാണ് ആ സെൻറ്ററിൽ കൂടി ഞാനൊരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ സെൻ്ററിൽ കൂടെ വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്ന ആക്സിസ് ഓഫ് ദ ഗിയറുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടാവും അതിന് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് പറയും ബി എട്ട് ഡിനോട്ട് ചെയ്യും അപ്പം ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ ടൈം യൂസ്ഡ് ഇൻ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നതാണ് അപ്പോൾ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്ന ലെറ്റർ എന്ന് പറയുന്ന ക്യാപിറ്റൽ സോറി ബീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഹെലിക്സ് ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ഹെലിക്സസ് വിത്ത് ദ ആക്സസ് ഓഫ് ദ റൊട്ടേഷൻ അല്ലെങ്കിൽ ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ഇൻക്ലൈൻഡ് ടൂത്ത് വിത്ത് ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ ഇൻ എന്താണ് ഹെലിക്കൽ ഗിയർ Angle made by the helical tooth, inclined tooth, in with the axis of the gear, with the axis of the gear, in helical gears is known as. ഹെലിക്കിൽ ആങ്കിൾ സോറി ഹെലിക്സ് ആംഗിൾ ഈ ഹെലിക്കൽ ആംഗിൾ അപ്പോൾ ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ടീത്തുകളെല്ലാം ഇൻക്ലൈൻഡ് ആണ് ഹെലിക്കൽ ആണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്യൂ ടു ദിസ് ആംഗിൾ മേക്കിംഗ് ഓഫ് ദ ടീത്ത് ഒക്കോ സച്ച് ദാറ്റ് ടു ഓർ മോർ ടു ടീത്ത് എന്ന് പറയുന്നത് ആർ ആൾവേസ് ഇൻ കോണ്ടാക്ട് രണ്ട് മെഷീൻ ഗിയേഴ്സ് തമ്മിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ രണ്ട് മെഷീൻ ഗിയേഴ്സും രണ്ടിൽ കൂടുതൽ ടൂത്തുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താ എന്ന് പറയുന്ന എപ്പോഴും മെഷീനിലായിരിക്കും അതുകൊണ്ട് തന്നെ ഹെലിക്കൽ ബി എസ് ബി അത് ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഹെലിക്കലും ഡബിൾ ഉണ്ട് അപ്പോൾ സിംഗിൾ ഹെലിക്കൽ എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ഹെലിക്കലാണ് ഇൻ കേസ് ഓഫ് സിംഗിൾ ഹെലിക്കൽ ദർ ഈസ് ആക്സിൽ ത്രസ്റ്റ് ആക്സിൽ ത്രസ്റ്റ് ഒക്കെ കൊണ്ട് അത് എന്ത് ചെയ്യാനായിട്ട് ആക്സിൽ ത്രസ്റ്റ് ഇവിടെ ഉണ്ടാകും എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡബിൾ ഹെലിക്കലൊക്കെ ഉപയോഗിക്കാനുണ്ട് ഇപ്പുറത്ത് ഇതേപോലെ ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളിങ്ങനെ ഇതിനെ കൗണ്ട്രാക്ട് ചെയ്യുന്ന ആക്സിൽ ത്രസ്റ്റ് കൗൺട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഓർഡർ ടു എലിമിനേറ്റ് ദിസ് ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഓർ ഹെലിംഗ് ബോൺ ഗിയേഴ്സ് ആർ യൂസ്ഡ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പറയാം അപ്പോൾ ഡബിൾ ഹെലിക്കിലുണ്ട് സിംഗിൾ ഹെലിക്കിലുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഡിസൈനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത് കടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഡിസൈനിലേക്ക് കടക്കാനായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹെലിക്കൽ ഗിയറിൻ്റെ ക്രോസ് സെക്ഷന് കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹെലിക്കൽ ഗിയർ ആണ് ഇതാണ് ആ ഹെലിക്കൽ ഗിയറിൻ്റെ ആക്സസ് എന്ന് വെക്കുക അറിയാലോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു സാധനത്തിന് അതായത് ഇങ്ങനെ ഇവിടെ പോകുന്ന സർഫസിനെ ഇൻക്ലൈൻഡ് ടീത്തുകൾ ഇങ്ങനെ ഉണ്ടാവും ആ ഇംഗ്ലൈൻഡ് ടീത്തിനെ ഇവിടെ നോക്കുന്ന രീതിയിലുള്ള ഒരു റെക്റ്റാംഗ്ലൽ ക്രോസെക്ഷനാണ് ഈ വരച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് ആക്സസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പോവും അപ്പോൾ ഇതിന് ഉത്രസ്പെറ്റു ആക്സിന് ഉത്തരസ്പെറ്റു എന്ത് ചെയ്തു കൊണ്ടിരുന്നത് ഇങ്ങോട്ട് വച്ചിരിക്കും അപ്പോൾ ഈ ആക്സസ് ആണ് ഈ ആക്സസ് ആണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒബ്വിയസ്ലി എനിക്കിവിടെ എന്ത് വരയ്ക്കാൻ പറ്റും ടീത്തുകൾ വരയ്ക്കാൻ പറ്റും അപ്പം ഇവിടെ നിന്ന് ടീത്ത് തുടങ്ങി ഇവിടെ ടീസ് അവസാനിച്ച് ഇങ്ങനെ അങ്ങനെ പോകും ടീത്തുള്ള അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ടീത്തിൻ്റെ ആംഗിൾ നമ്മളിപ്പം ഇതിന് രണ്ട് ക്രോസ് സെക്ഷൻസ് ഞാൻ വരയ്ക്കാനായിട്ട് ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആക്സസ് ഓഫ് റൊട്ടേഷൻ ഇതാണല്ലോ ആക്സസ് ഓഫ് റൊട്ടേഷൻ അതിന് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണ് ഓക്കെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഞാനിപ്പം ഇങ്ങനെ നിന്നിട്ട് ഈ ക്രോസ് സെക്ഷൻ സെക്ഷൻ എ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു ദിസ്ഇസ് എ ക്രോസ് സെക്ഷൻ എ ഇതിനെ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ എന്ന് വിളിക്കും ഈ ഹെലിക്കൽ ഗിയറിൻ്റെ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഇത് കൂടാതെ നമ്മുടെ ടീത്ത് എന്ന് പറയുന്ന ടൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പോൾ ടൂത്തിന് നോർമലായിട്ട് നോക്കാനായിട്ട് ടൂത്തിന് നോർമലായിട്ട് അത് ഇവിടെ നിന്ന് വരച്ചാൽ ഇതിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടിരിക്കും ഈ ടൂത്തിൻ്റെ സർഫസിന് ഇവിടെ പെർപ്പൻഡിക്കുലായിട്ടിരിക്കും നോർമലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലായിട്ട് ടൂത്തിന് നോർമലായിട്ട് ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ എടുക്കും അപ്പം ഇവിടെ നോർമൽ സെക്ഷൻ എൻ എൻ എന്ന് പറയുന്ന സെക്ഷൻ അപ്പം ഈ ഇതെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ നോർമൽ സെക്ഷനാണ് ഈ ഹെലിക്കൽ ഗ്യേസിൻ്റെ ഒരു പ്രത്യേകത ഈ നോർമൽ സെക്ഷനിൽ നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞിട്ട് ക്രോസ് സെക്ഷൻ എലിറ്റിക്കൽ എലിപ്പ്സ് പോലെയൊക്കെ കാണും ഇനി നോർമൽ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ സർക്കിൾ അല്ലല്ലോ എലിപ്പ്സ് പോലെയൊക്കെ കാണുക എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ക്രോസ് സെക്ഷൻ എൽജിപ്സ് പോലെ കാണും പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ ഇവിടെ ഫോം ചെയ്യുന്ന ടീത്തുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ടീത്തുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പർഗിയറിൻ്റെ ടീത്ത് പോലെ തന്നെ കാണാൻ പറ്റും അതായത് നോർമലായിട്ട് കട്ട് ചെയ്ത് ടീത്തിന് നോർമലായിട്ടാണ് നമുക്ക് സെക്ഷൻ എടുക്കുന്നതെങ്കിൽ അത് ഈ ഒരു സെക്ഷൻ തരുന്ന വ്യൂ എന്ന് പറയുന്ന ടീത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും സ്പർഗിയറിൻ്റെ വ്യൂ ആയിരിക്കും ഓക്കെ അതേസമയം ഈ സെക്ഷൻ തരുന്നത് എന്ന് പറയുന്നത് സാധാരണ നമ്മളൻ്റെ ഹെലിക്കൽ വ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇംഗ്ലൈൻഡ് ആയിട്ടിരിക്കുക ചരിഞ്ഞിരിക്കുന്ന ഒരു ചരിഞ്ഞിരിക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു എന്തുമാണ് ടിസ്റ്റുള്ള ഒരു ടീത്തിൻ്റെ ഒരു സെക്ഷൻ പോലെയായിരിക്കും ടീത്ത് സെക്ഷൻ എടുക്കുമ്പോൾ നേരെ ഇങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ ആക്ച്വലി അതെന്താണ് ഇങ്ങനെ തന്നെ ആയിരിക്കും അവിടുത്തെ സെക്ഷൻ കാണപ്പെടുന്നത് ബട്ട് അത് സ്പർഗിയർ ഗിയർ പോലെയല്ല ഹെലിക്കൽ ഗിയറിൻ്റെ എന്താണ് ആക്സിസിൻ്റെ പെർപ്പനികുളർ ആയിട്ടുള്ള ഒരു സെക്ഷനാണെന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ സെക്ഷനും പറയാൻ പറ്റും ഇവിടെ ഒരു ട്രാൻസ്ഫർ സെക്ഷനും പറയാൻ പറ്റും ഒരു നോർമൽ സെക്ഷനും പറയാൻ പറ്റും അതായത് നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ ഹെലിക്കൽ ഗിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അപ്പോൾ അവിടെ നിന്ന് ഒട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഡൈനാമിക് ലോഡ് ഹെലിക്കൽ ഗിയേഴ്സ് തുടങ്ങുന്നത് ഹാൻഡ് ഹെലിക്കൽ ഗിയേഴ്സ് തുടങ്ങുന്ന പേജ് നമ്പർ ടു വൺ വൺ അവിടെ എന്താണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതായത് പിന്നെ ഹെലിക്കൽ ദ ആക്സ് ഓഫ് ദ ഷാഫ്റ്റ് അതുകൊണ്ട് ഇവിടെ ഒരു ട്രാൻസ്ഫർ സെക്ഷനും ഇവിടെ ഇതുകൊണ്ട് ബി എന്ന് പറയുന്ന ഇവിടെ ഹെലിക്കൽ ആംഗിളാണ് ഇവിടെ രണ്ട് സെക്ഷൻസും കാണുന്നത് രണ്ട് രീതിയിലാണ് അപ്പോൾ ടീത്തിന് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ആൽഫ എൻ എന്ന് പറയുന്ന ആംഗിൾ അപ്പോൾ ബി ബി എന്ന് പറയുന്ന സെക്ഷൻ നോർമൽ സെക്ഷൻ നോർമൽ സെക്ഷനിൽ ടീത്ത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ടീത്തിൻ്റെ ഒരു പ്രൊഫൈൽ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എൻ എന്നും സാധാ കേസിൽ അത് എന്തെന്നും പറയും ആൽഫ എന്ന് പറഞ്ഞിട്ടൊക്കെ ടീത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്ന ആൽഫ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഹെലിക്സാഗിളും ആൽഫയും തമ്മിലുള്ള റിലേഷൻസൊക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഹെലിക്ക ഹെലിക്സാഗിൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മളെ ഹെലിക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഒഡ്യു മീൻ ബൈ ആക്സിയൽ പിച്ച് എന്ന് പറയുന്ന സാധനം ആക്സിയൽ പിച്ച് എന്ന് പറയും ഈസ് പി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ സ്പർഗിയറ് കണ്ട സർക്കുലാർ പിച്ച് തന്നെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആക്സിയൽ പിച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സർക്കുലർ പിച്ച് അല്ലെങ്കിൽ ആക്സിൽ പിച്ച് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ കയറി പോകുക അപ്പോൾ ആക്സിൽ പിച്ച് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഇതൊരു ഹെലിക്കൽ ഗിയർ ആണെന്ന് വെക്കുക ഹെലിക്കൽ ഗിയറിൻ്റെ ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഇവിടെ എന്തുകൊണ്ട് ടീത്തുകളൊക്കെയുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ടീത്ത് അതിന് ഇത് ഒരു ടീത്താണ് ഇത് ഒറ്റ ടീത്താണ് ടൂ ടീത്താണ് എക്സ്ട്രാ അടുത്തൊരു ടീത്താണ് ഓക്കെ അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നോട്ടടുത്ത ടീത്ത് തുടങ്ങും അപ്പോൾ ഈ ടീത്തിൻ്റെ ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്തുള്ള കറസ്പോണ്ടിങ് ടീത്തിൻ്റെ ഒരു പോയിന്റ് വരെയുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറഞ്ഞ് പറയുന്നത് പി എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് എ ആക്സിൽ പിച്ച് അപ്പം ഈ ആക്സിൽ പിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് ഞാനിത് കൺസിഡർ ചെയ്യുന്നത് ഇത് ആക്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ആണ് ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ് അതിന് ആയിട്ടുള്ള സെക്ഷൻ അതായത് ഈ ഒരു പോയിന്റ് ആണ് ഈ തൊട്ടടുത്തുള്ള ആ ഒരു ഗിയറിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ആക്സിൽ പിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ആക്സിൽ പിച്ച് ഓഫ് ദി ഹെലിക്കൽ ഗിയർ എന്ന് ഇറ്റ് ഈസ് സെയിം ആസ് ദ സർക്കുലർ പിച്ച് ആൻഡ് ദർഫോർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സർക്കുലർ പിച്ച് ഇൻ ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ നമ്മുടെ ഇതെല്ലാം ഇങ്ങനെയല്ലേ കറങ്ങുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ അങ്ങ് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ സർക്കുലർ പിച്ച് സർക്കുലർ പിച്ച് നമ്മൾ സ്പർഗിയറി പഠിച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സർക്കുലർ പിച്ച് ഇൻ ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഏത് ഗിയർ സ്പർഗിയർ എന്ന് നമ്മൾ പറഞ്ഞു നോക്കേണ്ടി വരും ദാറ്റ് ഈസ് പി ഈസ് ഈക്വൾ ടു പി സി ഈസ് ഈക്വൾ ടു പൈ ഇൻ ടു നമ്മൾ സാധാരണ നമ്മൾ സ്പർഗിയർ റൊട്ടേഷൻ സ്പർ ഗിയർ അല്ല സോറി ഇവിടുത്തെ ഗിയർ ഏതാണ് ഹെലിക്കൽ ഗിയർ ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞു നോക്കേണ്ടി വരും സ്പർഗിയറിൻ്റെ ഇത് വരുന്നത് പെർപ്പൻറ്റിക്കുലർ നോർമൽ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഓക്കെ അപ്പോൾ പി എന്ന് പറയുന്നത് പി സി ഐ ടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ നമ്മുടെ ഇക്വേഷൻ ഇതാണ് പി സി ഗൾ പി സി ഇ സികൾ പൈ ഇൻ ടു ഡി ബൈ ഇസഡ് ഹെലിക്കൽ ഗിയറിൻ്റെ കേസിൽ പൈ ഇൻറ്റു ഡി ബൈ ഇസഡ് ആണ് നമ്മുടെ എന്താണ് ആക്സിൽ പിച്ച് എന്ന് പറയുന്ന ഈ ഒരു സാധനം പക്ഷേ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ എന്ത് വരുന്ന നോർമൽ സെക്ഷനും നമ്മൾ പറഞ്ഞാൽ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ ഇതിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് അതിന് ഇനി പെർപ്പൻ അത് ടീത്തിന് ഇതാണ് നമ്മുടെ എന്താണ് ടീപ്പ് ഇവിടെ ടീ ടീത്തിങ്ങനെ നിൽക്കുകയാണെങ്കിൽ പി ഡിസ്റ്റൻസാണ് ആക്സൽപ്പിച്ചായിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി പെർപ്പൻഡിക്കുലർ ആയിട്ട് അതായത് ഇത് നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ നമുക്കൊരു ഇതേ പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിച്ച് പറയാൻ പറ്റും ദാറ്റ് ഇസ് പി എൻ എന്ന് പറഞ്ഞ് നമ്മളെ അതിനെ പറയും അതിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നോർമൽ പിച്ച് എന്ന് പറയും നോർമൽ പിച്ച് എന്ന് പറയുന്ന പി സഫിക്സ് എന്നിട്ട് പറയും പീസ് അഫിക്സ് എന്നിട്ട് പറയുന്ന ഈ നോർമൽ ഫിച്ചിൻ്റെ കാര്യം ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിമിലർ ഫേസസ് ഓൺ അഡ്ജസ്റ്റെൻഡ് ടീത്ത് എലോങ് ദ ഹെലിക്സ് ഓൺ ദ പിച്ച് സിലിണ്ടർ നോർമൽ ടു ദ ടീത്ത് അപ്പോൾ ഇത്രമാത്രേ ഞാൻ പറയുന്നുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബെറ്റ്വീൻ സിമിലർ ഫേസസ് ഓൺ അഡ്ജസ്റ്റൻ്റ് ടീത്ത് എന്ന് പറയും അഡ്ജസ്റ്റൻസ് ടീത്ത് എലോങ് ദ നോർമൽ ഡയറക്ഷൻ ആ ടീത്തിൻ്റെ നോർമൽ ഡയറക്ഷൻ എലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പി എൻ എന്ന് പറഞ്ഞു പറയുന്നത് അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതിപ്പം ഇവിടെ ഈ ഒരു ഇത് ഇതും ഇതിപ്പോൾ ആക്സ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി ഷാഫ്റ്റ് ആണ് അല്ലേ ആക്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് ആണ് ആ ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഇത് ഇത് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും ബിറ്റ ആയിട്ട് കിട്ടും ഇറ്റ്സ് വിൽ ബി ബീറ്റ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ആംഗിളും ഇതാണ് ബീറ്റ അതിന് കറസ്പോണ്ടിങ് നമുക്ക് ഇവിടെ ബീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് പി എനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് പി എൻ എന്ന് പറയുന്നത് പി എൻ വിൽ ബി ഈക്വൾ ടു പി ഇൻ ടു കോസ് ബീറ്റ പിനെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും പി ഇൻറ്റു കോസ് ബീറ്റ അപ്പം നോർമൽ പിച്ച് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇവിടെ കയറുന്നുണ്ട് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നോർമൽ പിച്ച് അത് കൂടാതെ നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് നോർമൽ ഡയറക്ഷനിൽ കട്ട് ചെയ്തിട്ട് നോക്കി അത് ഒരു സ്പർഗിയറിനെ പോലെ തോന്നുകയെന്നുണ്ടല്ലോ ആ സ്പർഗീയറിനെ പോലെ ഒരു തോന്നുവാണെങ്കിൽ സ്പർഗിയറിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഓഫ് ടീത്ത് ഇസഡ് ഇ എന്ന് പറയും ദിസ് ഈസ് നോൺ ആസ് ദ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് അപ്പം നാലാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ഇസഡ് ഇ അത് എലിപ്റ്റിക്കൽ സെക്ഷൻ അതുകൊണ്ട് ഇസഡ് ഇ സഫിക്സ് കൊടുത്തു is said by cos cube ബീറ്റ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കൂടാതെ ഇങ്ങനെ സ്പർഗിയർ പോലെ നമ്മളിപ്പോൾ നോർമൽ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നോർമൽ സെക്ഷൻ നോക്കിയാൽ സ്പർഗിയർ പോലെ ഇരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് ഇസഡിസ് ഈക്വൾ ടു ഇസഡ് ബൈ കോസ് ക്യൂബ് ബീറ്റാന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെലിക്കൽ ഗിയറിൻ്റെ സ്പർഗിയർ ഈക്വലന്റ് ടീത്താണ് ഇസഡ്ഡി എന്ന് പറയുന്ന വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് അത് ഷോർട്ട് ആൻസർ നോക്കി വെച്ചേക്കണം എഴുതാൻ ഡെഫിനേഷന് വേണ്ടിയിട്ട് അത് ചോദിക്കാൻ സാധ്യത ഉള്ള സാധനമാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നോർമൽ മൊഡ്യൂള് എം എൻ പറയാൻ പറ്റും ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇവിടെ എം എൻ ഈസ് ഈക്വൾ ടു എം കോസ് ബീറ്റ എന്ന് പറയുന്ന നോർമൽ മോഡ്യൂളെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഈ ടേംസ് അതായത് നമ്മളിവിടെ ഇസഡ് ഇ എന്ന് പറയുന്ന സാധനം കയറി വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് കയറി എം എൻ എന്ന് പറയുന്ന നോർമൽ മോഡ്യൂൾ കിട്ടി ദിസ് ഈസ് ദ നോർമൽ മോഡ്യൂൾ എന്ന് പറയുന്ന സാധനം കയറി ഹെലിക്കൽ ഗിയറിൽ പിന്നെ ആക്സൽ പിച്ചിന് പൈ ഡി ബൈ ഇസഡി തന്നെയാണ് നമ്മൾ ഹെലിക്കൽ ഗിയറിൻ്റെ ആക്സൽ പിച്ച് പക്ഷെ നോർമൽ പിച്ച് പി എൻ കെയറി പി കോസ് ബിറ്റാന്ന് വരും ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറിൽ വരുന്ന വ്യത്യാസം സ്പർഗിയറിൻ്റെ സെയിം തന്നെയാണ് എമ്മിന് പകരം നമ്മൾ എം എൻ ഉപയോഗിക്കും എല്ലാ കാൽക്കുലേഷൻസ് ഓൾ ദ കാൽക്കുലേഷൻസ് ആർ ബേസ്ഡ് ഓൺ എം എൻ ആൻഡ് ലൂയിസ് ഇക്വേഷൻ നമ്മൾ ഫോം ഫാക്ടറൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇസഡിന് പകരം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഇസഡി ഉപയോഗിക്കും ബാക്കിയെല്ലാം സെയിമാണ് സെയിം ആണെന്ന് പറഞ്ഞാൽ ഹെലിക്കൽ ഗിയറിൻ്റെ ഇക്വേഷൻസ് എടുക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഡിസൈൻ പ്രൊസീജിയർ ഈസ് സെയിം ആ സ്ലൈക്ക് എന്താണ് ദി സ്പർഗിയർ സ്പർഗിയറിൻ്റെ അതേ ഡിസൈൻ പ്രൊസീജിയർ ആണ് നമ്മൾ ഹെലിക്കൽ ഗിയറിലും ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്ത് ഉപയോഗിക്കണം നമ്മുടെ ഇസഡി ഇന് വരാം നമ്മൾ ഇസഡി ഉപയോഗിക്കും എമ്മിന് വരാം നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കും എമ്മിന് ഉപയോഗിക്കും ബാക്കി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊരു ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് പരിചയപ്പെടാം